നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഏരൂർ നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറാൻ ശ്രമിച്ചതായി ആരോപണം. സ്കൂൾ പിടിഎയും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് സ്ഥലമടക്കാനെത്തിയ താലൂക്ക് സർവേ ഓഫീസറെ തടഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള സ്കൂളാണ് ഏരൂർ നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂൾ. അന്നു മുതൽ സ്കൂളിന്റെ പേരിലുള്ള വസ്തുവാണ് ഇപ്പോൾ കയ്യേറാൻ ശ്രമിക്കുന്നത്. സ്കൂളിന്റെ സമീപത്തെ സ്വകാര്യ വ്യക്തിയാണ് സ്ഥലം കയ്യേറാൻ ശ്രമിക്കുന്നത്. വ്യാജ പ്രമാണം ഉപയോഗിച്ചാണ് ഭൂമി കയ്യേറാൻ ശ്രമിക്കുന്നതെന്ന് സ്കൂൾ പിടിഎ ഭാരവാഹികൾ പറയുന്നു. നോട്ടീസ് തരാതെ വന്നിട്ട് പോയാ പോലെ സർക്കാരിന്റെ ഭാഗമല്ലേ ഞങ്ങള്. അപ്പോ സർക്കാർ ഓഫീസ് നോട്ടീസ് നിലവിലുള്ള അതിർത്തി അനുസരിച്ച് സർവേ ചെയ്യുന്നതിന് തർക്കമില്ല. വർഷത്തിൽപരം പാരമ്പര്യമുള്ള നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഭൂമി വ്യാജ പ്രമാണം സൃഷ്ടിച്ചുകൊണ്ട് തൊട്ട് സമീപവാസിയായ പ്രേമവിലാസത്തിൽ ചന്ദ്രദാസും ഭാര്യ പ്രേമയും കൈവശപ്പെടുത്താനുള്ള കുൽസിത ശ്രമത്തിലാണ്. ഇന്ന് താലൂക്ക് സർവേയിൽ നിന്നും സർവേയർമാർ വരികയും അത് പിടിഎയും ജനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും കൂടി സർവേ സ്കൂളിൻ്റെ അധീനതയിലിരിക്കുന്ന വസ്തുവിൽ കയ്യേറാനുള്ള ശ്രമത്തെ തടഞ്ഞിരിക്കുകയാണ്. ഇതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കണമെന്നും വ്യാജരേഖ ചമച്ചതിന് പ്രസ്തുത വ്യക്തിയുടെ പേരിൽ കേസ് എടുക്കണമെന്നും പിടിഎയുടെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് രാവിലെ താലൂക്ക് സർവേ ഓഫീസറുടെ നേതൃത്വത്തിൽ വസ്തുവളക്കാൻ സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥരെ നെട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പിടിഎയും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്ന് തടയുകയായിരുന്നു. ഇത് സ്കൂളിന്റെ സ്വന്തം സ്ഥലമാണെന്നും ആർക്കും അത് വിട്ടുകൊടുക്കാൻ ആകില്ല എന്നുമാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും പിടിഎയും പറയുന്നത്. 1980 മുതൽ സ്കൂളിന്റെ കോമ്പൗണ്ടിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. 1980 ഹൈസ്കൂളാകുന്നതും അന്ന് ക്ഷേത്രഭരണസമിതി 1.5 ഏക്കർ സ്ഥലം സ്കൂളിന് എഴുതി കൊടുക്കുകയും നിലവിലുണ്ടായിരുന്ന 1.5 ഏക്കർ ഉൾപ്പെടെ 3 ഏക്കർ വസ്തു ഇപ്പോൾ സ്കൂളിൻ്റെ കൈവശമുണ്ട്. അന്നു മുതൽ ഈ പ്രദേശം തർക്കമുന്നയിക്കുന്ന പ്രദേശം പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള സേവനകാലത്തുമൊക്കെ അവിടെ കാട് ചരണ്ടുകയും കൃഷിയും ഒക്കെ ചെയ്യുന്നതാണ്. ആരും അതിനൊരു തർക്കം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ 40 വർഷത്തിന് ശേഷം അത്തരമൊരു തർക്കം ഉന്നയിക്കുന്നത് ന്യായമായ കാര്യമല്ല. അതുകൊണ്ട് തർക്കം ഉന്നയിക്കാതെ ഈ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ മേലുള്ള പിന്നെ ഈ തർക്കം അവസാനിപ്പിച്ച് പിന്നെ നാട്ടുകാരുമായി സഹകരിച്ച് പോകണമെന്നാണ് എനിക്ക് ഇതിൻ്റെ ഭൂവുടമയോട് അഭ്യർത്ഥിക്കാനുള്ളത്. എൻ്റെ അച്ഛന്മാരെന്ന് വ്യക്തിയോ സാറ്, ഈ അവർക്ക് വേണ്ടി ഞങ്ങൾ 38 പിള്ളേർ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് ഞങ്ങൾ ഹൈസ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചവരാ. ഞങ്ങൾക്ക് അത് കിട്ടിയേ പറ്റൂ. ഇതിനു വേണ്ടി ആ ഗുരുദേവന്റെ മണ്ണിൽ ഒരു സാധനവും ഒരുത്തനും വിട്ടു കൊടുക്കല. പിടിഎ പ്രസിഡന്റ് മനോജ്, വാർഡ് മെമ്പർ പി അനിത, രാജേന്ദ്രൻ നായർ, രമേശൻ, സുനിൽ, കിഷോർ, ബിജു, ലിജു, കുഞ്ഞുമോൻ, രതീഷ്, മറ്റ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് സ്ഥലമളക്കുവാനുള്ള ശ്രമം തടഞ്ഞു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ഈ കോവിഡ് കാലത്തും നിങ്ങളുടെ ബിസിനസിന് ആവശ്യമായ മീഡിയ ഗ്രാഫിക് ഡിസൈനിംഗ് ഏറ്റവും വേഗത്തിൽ കൃത്യതയോടെ. ഫോക്കസ് ദ അഡ്വർടൈസിംഗ് മീഡിയ, ലോഗോസ്, വീഡിയോ പരസ്യങ്ങൾ, ഗ്രാഫിക് വർക്കുകൾ, മോഷൻ പോസ്റ്റേഴ്സ്, ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ്, വെബ് ഡിസൈനിംഗ്, പ്രിന്റിംഗ്, എന്തുമാകട്ടെ, ഇന്റർനെറ്റ് സാധ്യതകളിലൂടെ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. 10 ആണ്ടുകളുടെ പരിചയ സമ്പന്നതയുള്ള ഞങ്ങളുടെ ഡിസൈനർമാർ നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് പ്രിവ്യൂ കാണാനും കൈപ്പറ്റാനുമുള്ള സൗകര്യം. കൃത്യതയോടെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്വാളിറ്റി ഔട്ട്പുട്ടുകൾ. ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക് പേജ് മുഖേന നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ഫോക്കസ് ദ അഡ്വർടൈസിംഗ് മീഡിയ. ഫോൺ 9495470606. www.focusangel.com.